ലോകമെമ്പാടും ആഭിചാരക്രിയകളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും കരിങ്കണ്ണ് ഈവിൾ ആയി എന്നൊരു സങ്കല്പമുണ്ട്. മാലവലൻസ് അഥവാ ദ്രോഹചിന്തയെ കുറിക്കാൻ അത് ഉപയോഗിക്കും. അവരുടെ നന്മയെ പ്രതിയുള്ള കടുത്ത അസൂയ വിഷമമിപ്പിക്കുകയും ആ നന്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദുരനുഭവമാണത്. ഇന്നലെ ഈശോ പറഞ്ഞു നിർത്തിയത് ഒരു കരിങ്കണ്ണിനെ കുറിച്ച് തന്നെയാണ്. കണ്ണ് ദുഷ്ടതയുള്ളതെങ്കിൽ ശരീരം മുഴുവനും ഇരുട്ടാകുമെന്ന്. ഇത് ബാഹ്യനേത്രങ്ങളെക്കാളേറെ നാഥൻ ആന്തരിക നേത്രങ്ങളെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞിരിക്കുക. കാരണം ആന്തരിക ജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാണല്ലോ ആ ഭാഗം നിറയെ. പൗലോശ്ലീഹ പറഞ്ഞതുപോലെ ഹൃദയനേത്രങ്ങൾ തിന്മ നിറഞ്ഞാൽ ജീവിതം കൂരിരുളാകും, തിരഞ്ഞെടുത്ത വഴികൾ സുനിശ്ചിതമായ നാശത്തിലെത്തുകയും ചെയ്യും. തിന്മയെ സൂചിപ്പിക്കുന്ന പോണേറോസ് എന്ന വാക്കിൽ തന്നെ ആ സൂചനയുണ്ട്. തിന്മ ചെയ്യാൻ വേണ്ടി സമയവും അധ്വാനവും സമ്പത്തും ചെലവഴിക്കുന്നവരെ ആ തിന്മ തന്നെ കറങ്ങിത്തിരിഞ്ഞു വന്ന് നശിപ്പിച്ചോളും എന്ന സൂചനയാണത്. മത്തായി 12:35 ദുഷ്ടതയുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ആ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. നിക്ഷേപങ്ങൾ, തെസൗറൂസ് ഇന്നലെ നാം കണ്ടതാണല്ലോ. സുഭാഷിതം 28:22 ഇതിനെ പലരും ബന്ധിപ്പിക്കാറുണ്ട്. പിശുക്കൻ ധനത്തിനുവേണ്ടി പരക്കം പാഞ്ഞ് ദരിദ്രനായി നശിക്കുമെന്ന് പറയുന്ന ഭാഗം. ഹീബ്രുവിൽ അത് പിശുക്കനെന്നല്ല, ദുഷ്ടനോട്ടമുള്ളവനെന്നാണ്. അവനെ ദാരിദ്ര്യം നശിപ്പിക്കുമെന്ന്. ദാരിദ്ര്യം, ഖസർ, ആ വാക്ക് അവസാനിക്കുന്നത് റാ എന്ന ശബ്ദത്തിലാണ്. 7 എന്ന സംഖ്യം അല്പം അലസമായി എഴുതിയാൽ കിട്ടുന്നൊരു ആകൃതിയാണ് ഹീബ്രുവിൽ റായ്ക്ക്. അതേ ആകൃതി മട്ടം കൃത്യമാക്കി എഴുതിയാൽ ദ എന്ന അക്ഷരമാകും. അങ്ങനെയെങ്കിൽ ആ വാക്ക് ഖസദ് എന്ന് മാറും. നമ്മൾ 1000 പ്രാവശ്യം കേട്ടിട്ടുള്ള വാക്കാണ്. ദൈവത്തിന്റെ സ്നേഹകാരുണ്യത്തെ സൂചിപ്പിക്കുന്ന വാക്ക്. അത് അനുകരിക്കുന്നവരാണ് ദൈവത്തിന്റെ വിശുദ്ധർ, ഖസീദിം. ഓർക്കാൻ എളുപ്പമാണ്. ദൈവം തന്ന ഈ ജീവിതം കൊണ്ട് ഉഴപ്പിയാൽ, അലക്ഷ്യമായി ചരിച്ചാൽ ആത്മീയ ദാരിദ്ര്യം ഖസർ നമ്മെ തകർക്കും. കൃത്യത തെറ്റാതെ സൂക്ഷിച്ച് ചരിച്ചാൽ ദൈവകാരുണ്യം ഹെസദ് നാം അനുഭവിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യും. ഇന്ന് 89 സങ്കീർത്തനം ആദ്യത്തെ 2 വരികളിൽ 2 പ്രാവശ്യം വീതമാണ് കാരുണ്യം, ഹെസദ്, വിശ്വസ്തത, അമൂന എന്നൊക്കെ പറയുന്നത്. ബൈബിളിലെ നിയമാവർത്തന ചരിത്ര ഗ്രന്ഥങ്ങളിൽ കൂടിയാണല്ലോ നാം നടന്നുകൊണ്ടിരിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തിന് ശേഷം ഇന്ന് ദിനവൃത്താന്തകന്റെ പുസ്തകം. വ്യക്തി ചരിത്രവും ദേശചരിത്രവും നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യുന്നത് കുറെ പഴങ്കഥകളല്ല. ദൈവവചനമെല്ലാം ശിക്ഷണത്തിനും നീതിയുള്ള പരിശീലനത്തിനും തെറ്റിതിരുത്തലിനുമാണെന്ന് പൗലോസ് തിമോത്തിയോട് പറയും പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ സമാധാനത്തിലും നീതിയിലും വിശ്വസ്തതയിലും ഉറപ്പിക്കാൻ വേണ്ടിയാണ് സഭാമാതാവ് നമുക്കിതൊക്കെ വിളമ്പിത്തരുന്നത്. അതിൽ വീണുപോയവരുടെയും ഉയർന്നു പൊങ്ങിയവരുടെയും ചരിത്രങ്ങളുണ്ട്. തുടർച്ചയായി ഇന്ന് 3 ദിവസവും വ്യക്തിത്വ ഗുണത്തെ, സ്വഭാവ ദൃഢതയെ സൂചിപ്പിക്കുന്ന ആ വാക്ക് എത്തോസ് ഒന്ന് പറഞ്ഞോട്ടെ. അതിന് പ്രധാനമായി 3 ഘടകങ്ങളുണ്ട് എന്ന് അരിസ്റ്റോട്ടിൽ പറയും. അരേറ്റസ് അഥവാ സുകൃതങ്ങൾ, ഫ്രോണേസിസ് അഥവാ അറിവ്, എവ്നോയിയ അഥവാ സദ്ബുദ്ധി, സുമനസ്. എവ്നോയിയ എന്ന ഗ്രീക്ക് വാക്കിനെ ബെനവലൻസിയ, കാരുണ്യം, ദയാർദ്രത എന്നൊക്കെയാണ് സിസറോ പരിഭാഷപ്പെടുത്തിയത്. കരിങ്കണ്ണ് വിടർത്തുന്ന ദ്രോഹചിന്ത, മാലവലൻസിന്റെ നേർ വിപരീതമാണ് ബെനവലൻസ്. ഹൃദയത്തെയും ഹൃദയ വിചാരങ്ങളെയും ഒക്കെ ധ്യാനിക്കുന്ന ഈ കാലയളവിൽ തന്നെയാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാളും പിന്നെ ഇന്ന് പരിശുദ്ധ കന്യകയുടെ വിമല ഹൃദയ തിരുനാളും നാം കൊണ്ടാടുന്നത്. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയം എന്നാൽ അവളുടെ ആന്തരിക ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. വ്യാകുലങ്ങളും ആനന്ദങ്ങളും സുകൃതങ്ങളും ദൈവത്തിന് മുൻപിൽ വിളങ്ങി നിന്ന അവളുടെ പുണ്യപൂർണതകളും സർവോപരി ദൈവത്തോടുള്ള അവളുടെ ചാരിത്രി സമ്പുഷ്ടമായ സമ്പൂർണ്ണ സ്നേഹവും ദൈവജനത്തോടുള്ള അലിവും കരുണാപൂർവകമായ വാത്സല്യവും. തിരുഹൃദയവും വിമലഹൃദയവും എല്ലാം അടിസ്ഥാനപരമായി ദൈവകരുണയെ ശക്തമായി അടയാളപ്പെടുത്തുന്ന തിരുനാളുകളാണ്. ഈശോയുടെ തിരുഹൃദയത്തിനോടനുബന്ധിച്ചാണ് പരിശുദ്ധ കന്യകയുടെ വിമലഹൃദയത്തെ നാം മനസ്സിലാക്കുന്നത് പോലും. ഈശോയുടെ തിരുഹൃദയം ദൈവത്തിനും മനുഷ്യരോടുള്ള അതിരറ്റ സ്നേഹം അണപൊട്ടിയൊഴുകുന്നത് വ്യക്തമാക്കുമ്പോൾ ആ ദൈവത്തോട് നാം കാണിക്കേണ്ട സ്നേഹാകർഷണത്തെ കുറിക്കുന്ന അനുഭവമാണ് പരിശുദ്ധ കന്യകയുടെ വിമലഹൃദയം. പരിശുദ്ധ മറിയത്തിന്റെ ഈ വിമലഹൃദയം വഴി നാം അനുതാപമൂറും മനസ്സോടെ ദൈവത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നത് അതിനാലാണ്. തന്റെ തിരുഹൃദയത്തിൽ നിന്ന് പഠിക്കാനും അത് അനുകരിക്കാനും നാഥൻ പറഞ്ഞത് ഏറ്റവും ഭംഗിയായി പാലിച്ചത് പരിശുദ്ധ കന്യക തന്നെയാണല്ലോ. ലൂക്കാസ് സുവിശേഷത്തിൽ മറിയത്തിന്റെ ഹൃദയത്തെക്കുറിച്ച് നിരവധി പ്രാവശ്യം പരാമർശിക്കപ്പെടുന്നു. കുരിശിൻ ചുവട്ടിൽ തുടിക്കുന്ന അവളുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം. മഹാനായ മിസ്തർ ലിയോയും മിസ്തർ അഗസ്റ്റിനും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അവൾ ദൈവപുത്രനെ തന്റെ ശരീരത്തിൽ സംവഹിക്കുന്നതിന് മുൻപ് ഹൃദയത്തിൽ സമ്മോഹിച്ചു എന്നത്. ഈ തിരുനാൾ ആഗോളസഭയിൽ സ്ഥാപിച്ചുകൊണ്ട് 12 പിയൂസ് പാപ്പ പറഞ്ഞു, പരിശുദ്ധ കന്യകയുടെ ശ്രേഷ്ഠവും അനുപമവുമായ വിശുദ്ധി, ദൈവസ്നേഹത്തിന്റെ തീക്ഷ്ണതയിലേക്കുള്ള അവളുടെ സമ്പൂർണ്ണ സമർപ്പണം,
തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സർവ്വ ലോകത്തോടുമുള്ള അവളുടെ മാതൃസഹജമായ സ്നേഹം, ഇവയെല്ലാം ധ്യാനിക്കാൻ ഈ തിരുനാൾ നമുക്കിടയാക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ കന്യകാത്വം ദൈവത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ സൂചനയാണല്ലോ. ഈയൊരു വെളിച്ചത്തിലാണ് നാം അവളെ ദാവീദിന്റെ ഗോപുരം എന്ന് വിളിക്കുന്നത്. ഉത്തമഗീതം 4:4 പിഞ്ചെന്നുകൊണ്ട് ടവർ ഓഫ് ഡേവിഡ്. ടവർ എന്ന ഇംഗ്ലീഷ് പദം, അതിന്റെ ലത്തീൻ പദമായ ടൂറിസ്, ഇതെല്ലാം ഗ്രീക്ക് വാക്കുകളിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് കരുതപ്പെടുന്നു. ടെറയോ എന്നൊരു ഗ്രീക്ക് വാക്കുണ്ട്, കാവൽ നിൽക്കുക, സംരക്ഷിക്കുക എന്ന അർത്ഥത്തിൽ. അതിന്റെ മുൻപിൽ ഡിയ എന്നൊരു വിശേഷണം ചേർത്താൽ ദിയ തെറയോ എന്ന് വിളിച്ചാൽ ശക്തമായി കാവൽ നിൽക്കുക, ശക്തമായി സംരക്ഷിക്കുക എന്നൊക്കെ അർത്ഥം മാറും. ദിയ തെറയോ എന്ന ഈ വാക്കുപയോഗിച്ചാണ് ഇന്ന് ലൂക്ക കുറിക്കുന്നത് മറിയം എല്ലാം തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന്. ദാവീദ് ഭവനത്തിന്റെ ഒരു സംഭവ കഥയാണല്ലോ നാം ഇന്നലെ കണ്ടത്. ദൈവം വാസമുറപ്പിച്ച് അനുഗ്രഹിച്ച ദാവീദ് ഭവനമാണ് പരിശുദ്ധ കന്യക. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, കുരിശിൻ ചുവട്ടിൽ മറിയം നിഷ്ക്രിയയായി നിൽക്കുകയായിരുന്നില്ല, പാസീവ്. തന്റെ ഉപവിയിലൂടെ അവൾ നമ്മുടെ രക്ഷാകര കർമ്മത്തിൽ സഹകരിക്കുകയായിരുന്നു. ഇന്നലെ ദാവീദ് ഭവനത്തെ ഉലച്ച ഒരു വിപ്ലവവും രക്തം ചൊരിച്ചിലും നടന്നപ്പോൾ ആ കലങ്ങിമറിഞ്ഞ സാഹചര്യത്തിൽ ഒരാൾ മാത്രമാണ് പാസീവ് നിഷ്ക്രിയനായി നിൽക്കേണ്ടി വന്നുള്ളൂ, കുഞ്ഞു രാജാവായ യോവാഷ്. പുരോഹിതനായ യഹോയാദ അവനെ ഒരപ്പനെ പോലെ സംരക്ഷിച്ചു, ദാവീദ് വംശത്തിന്റെ ജീവനുള്ള അവസാന കണ്ണിയെ കാത്തു. അവൻ വളർന്നപ്പോൾ വീണ്ടും അവൻ ആ നിഷ്ക്രിയത്വം തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ പ്രഭുക്കന്മാരോടൊപ്പം വീണ്ടും അന്യദേവതകളെ ആരാധിക്കാൻ തുടങ്ങി. അവനോട് കാണിച്ച കാരുണ്യം, ഹെസെദ്, അവൻ മറന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അത് അവന്റെ സദ്ബുദ്ധിയെയും ചിന്താശക്തിയെയും സുഹൃതങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു. അവന് താക്കീത് ചെയ്തതിന് സഹോദരതുല്യനായി കാണേണ്ടിയിരുന്ന സഖറിയയെ അവൻ ദേവാലയത്തിൽ വെച്ച് വധിച്ചു. ഈ സഖറിയ അവന്റെ വളർത്തു പിതാവായ യഹോയാദയുടെ പുത്രനായിരുന്നു. മത്തായി 23:3 ഈശു ജെറുസലേമിന്റെ മതപരവും രാഷ്ട്രീയവുമായ പൊങ്ങച്ചങ്ങളെയും പൊള്ളത്തരങ്ങളെയും ശക്തമായി അപലപിക്കുന്ന ഭാഗം. ഇന്നത്തെ സങ്കീർത്തനം 89 അത് തന്നെയാണ് കുറിക്കുന്നതും. ദാവീദ് ഭവനത്തിന്റെ മഹത്വം രാഷ്ട്രീയ ശക്തി കൊണ്ടല്ല, അത് തികച്ചും ദൈവദാനമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള വിശ്വസ്തത അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സഖറിയയെ വധിച്ച ഈ സംഭവം പറഞ്ഞുകൊണ്ട് അവിശ്വസ്തരായ ജെറുസലേം പ്രമാണിമാരെ ഈശോ ശാസിക്കുന്നതും ഈ ഭാഗത്ത് തന്നെയാണ്. മുൻ തലമുറകളുടെ തിന്മയുടെ രഥചക്രങ്ങൾ നമ്മൾ വീണ്ടും ഉരുട്ടിക്കൊണ്ടിരിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ പ്രമാണിമാരുടെ ന്യായ വിചാരങ്ങൾ ശ്രദ്ധിച്ചോളൂ. ദയാതേറിയോ എന്ന വാക്ക് ഇവിടെ വീണ്ടും വരുന്നു. എന്നാൽ അവരുടെ ദുർമാതൃക അനുകരിക്കരുത് എന്ന് ഈശോ പറയുന്നതും ഇവിടെ തന്നെ. ദാവീദ് ഭവനത്തിന് ലൗകികമായ എല്ലാ പൊങ്ങച്ചങ്ങളും കർത്താവ് തച്ചുടച്ചിട്ടുണ്ട്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. ദൈവത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച അത്താലിയായുടെയും അവൾക്ക് ശേഷം വന്ന യോവാഷിന്റെയും പിന്മുറക്കാരുടെയും പേരുകൾ മത്തായി സുവിശേഷത്തിലെ ക്രിസ്തുവിന്റെ വംശാവലിയിൽ കണ്ടെത്താനാകില്ല. അവരുടെ ഓഹരി പോലും ആ ഒരു ദൈവിക ക്രമത്തിൽ നിന്ന് മത്തായി തുടച്ചു മാറ്റിയതുപോലെ തോന്നും. 42 തലമുറ എന്ന എണ്ണം മത്തായി ശ്ലീഹായ്ക്ക് ദൈവശാസ്ത്രപരമായി നിർബന്ധമുള്ളതുകൊണ്ട് ആ കണക്കിൽ ദൈവത്തെ നിഷേധിച്ച ഈ രാജാക്കന്മാരെ എണ്ണുന്നുപോലുമില്ല. കാരണം ചിത്രശലഭം പുഴുവിലേക്ക് തിരിച്ചു പോകുന്നതുപോലെയായിരുന്നു അവരുടെ ജീവിതം. സ്വയം മഹത്വം പിടിച്ചെടുത്ത അത്താലിയ എന്ന രാജ്ഞിക്ക് പകരം ഈ വംശാവലിയിൽ ഒരു യഥാർത്ഥ രാജമാതാവിനെ ചേർത്ത് വയ്ക്കുന്നുണ്ട് സുവിശേഷകന്മാർ. രാജമാതാവ് ഗബീറ, യഹൂദ് രാജാക്കന്മാരുടെ ഇടയിൽ മഹാശക്തരായ വനിതകളാണ്. യഥാർത്ഥ ദാവീദ് സിംഹാസനമായ നവജെറുസലേമിന്റെ ഗബീറയാണ് പരിശുദ്ധ കന്യക. ഗബ്രിയേൽ മാലാഖ അവളെ അഭിസംബോധന ചെയ്തതുപോലും രാജോചിതമായിട്ടാണ്. ഗബീറ തന്റെ പുത്രനായ രാജാവിനോടൊപ്പം സിംഹാസനമേറും, നിവേദനങ്ങൾ നടത്തും. അവനൊരിക്കലും അമ്മയുടെ വാക്ക് കേൾക്കാതിരിക്കുകയില്ല. താൻ ദാവീദിനേക്കാളും വലിയവനാണെന്ന് നാഥൻ പഠിപ്പിക്കുന്നതും ഈ ഭാഗത്തു തന്നെ. മത്തായി 22. യോവാഷിനെ രക്ഷിച്ച് അവന്റെ മരണത്തിന് വിട്ടുകൊടുക്കാതെ വളർത്തിയത് അവന്റെ അമ്മായിയായ യഹോഷീബ ആയിരുന്നുവെന്ന് നാം ഇന്നലെ കണ്ടല്ലോ. ദൈവം ഒരു വാഗ്ദാനമാണ് എന്നാണ് ആ പേരിന്റെ അർത്ഥം. എലിസബത്ത് മറിയത്തോട് പറഞ്ഞ ആ വാക്യം ഓർത്തുപോവുകയാണ്. ദൈവം വാഗ്ദാനം ചെയ്തവൻ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. വിമല ഹൃദയ വണക്കത്തിന്റെ അപ്പോസ്തലനായിരുന്ന വിശുദ്ധ ജോൺ യൂഡസിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. മറിയമേ സ്തുതി, നിന്നെ തിരഞ്ഞെടുത്ത ദൈവപിതാവിന് സ്തുതി, നിന്നെ സ്നേഹിച്ച ദൈവസുതന് സ്തുതി, നിന്നെ ഭരിച്ച പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഓ മഹനീയ കന്യകയെ പരിശുദ്ധ മറിയമേ, എല്ലാവരും നിന്നെ സ്നേഹിക്കുകയും പുകഴ്ത്തുകയും ചെയ്യട്ടെ.